കർത്താവെ കാക്കതേ മലന്ന് പറഞ്ഞു കണ്ടോളിയാ ചുമ്മാതല്ല നന്നായി ഭാര്യമാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹായിക്കുന്ന നല്ലതാ പക്ഷെ ബാക്കിയുള്ള സഹായിക്കുമ്പോഴേ അവനങ്ങനെ അങ്ങ് തീരെ കൊല്ലരുത് അച്ചിക്കൊന്തൻ പെൺകൊന്തൻ ഇപ്പൊ ഇതിന് ഞാൻ എന്താ പറയട്ടളിയാ എന്റെ പൊന്ന് ക്ലീറ്റസേ നീ ദയവ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ നിന്ന് പോവോ ഞാൻ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കാണ് നിനക്ക് പ്രാന്ത് പിടിച്ചിട്ട് നിൽക്കണോണ്ടാണ് ഇതൊക്കെ ചെയ്യണത് എനിക്കറിയാം സ്വഭാവത്തിൽ നീ ഇങ്ങനെ വല്ലതും ചെയ്യോ ജമന്തി മോളായി ജമന്തിയായി എടി ജമന്തി നീ ഇവിടെ കറന്ന് കാറണ്ടാന്ന് അവളോ പാട്ടിന് പോയി ഏത് പാട്ടിന് അവളെവിടെ പോയി അവൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ല രാത്രി ആ അവള് രാത്രി പോയി രാത്രി പോക്കൂടെ അല്ല നീ പോയില്ല എന്നിട്ട് എടേ ഞാൻ പോവോ പോവില്ലേ എന്നുള്ളത് എന്റെ ഇഷ്ടം നീ അവളുടെ കൂടെ ഞാൻ പോയല്ലോ എന്ന് ഇപ്പൊ എന്നോട് അന്വേഷിക്കുന്ന കാര്യം അയ്യോ നിങ്ങൾ ശർക്കരയെ ഈച്ചയല്ലേ എപ്പോഴും ഒരുമിച്ചല്ലേ പോയെന്ന് വരെയൊക്കെ ചെയ്യുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ ആ ഇപ്പൊ പോയ കാര്യം എന്തോള് എന്തളിയാ ഉപേക്ഷിച്ചിട്ടുള്ള പോക്ക് തന്നെ എടേ എനിക്ക് പറയാൻ സൗകര്യമില്ലെന്ന് ഈ ചാടി കളിക്കല്ലേ അളിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം പരിഹരിക്കാൻ പറ്റിയ ആള് അളിയാ അളിയാ പിണങ്ങി പോയതാ നീ ചൊറിയാ നിൽക്കാതെ പോ എന്റെ ക്ലീറ്റസേ എന്റെ കർത്താവ് യമനോട് എന്തെങ്കിലും ചോദിച്ചു ഞാൻ വല്ല പറഞ്ഞു വായിക്കും അയ്യോ ഞാനൊന്നും ചോദിച്ചില്ല ഓ ഇങ്ങനെ ഉണ്ടാവരുത് ഞാൻ ഇതൊന്നും എടുത്തോട്ടെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല യമന പ്രാന്ത് തന്നെ ഓ ഇങ്ങനെ ഉണ്ടാവരുത് നീ വാ സത്യം പറഞ്ഞാലേ ഈ ആഴ്ച പതിപ്പിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു ഇപ്പൊ എന്തായാലും വിശ്വാസമായി വൈകാതെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മം നടക്കും നീയേ ഭാഗ്യമുള്ളവളാ എടി നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് വിളിച്ചോളിയ സമയത്ത് നിന്റെ ആങ്ങളെ കനകന്റെ കല്യാണമായിരുന്നില്ലേ അന്ന് നീ ഒരുപാട് വിഷമിച്ചിട്ട് പറഞ്ഞല്ലോ നിനക്ക് താലി ചാർത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് ആ ഭാഗ്യം ഏതാണ്ട് ഇപ്പൊ വന്ന മട്ട അവിടെ നിക്കടി ഇങ്ങോട്ട് വന്നേ എനിക്ക് നിങ്ങളുടെ കളി കണ്ടിട്ടുള്ള സമയമില്ല കേട്ടോ ക്ലീച്ചർ എന്താ കാര്യം നിന്റെ നാത്തൂനുണ്ടല്ലോ ചമന്തി ചമന്തി വാരിക്കെട്ടി പോയി നിന്റെ ആങ്ങളെ ബോറനാന്ന് അവൻ കൊള്ളരുതാത്തവനാണെന്ന് അല്ല അവള് പറഞ്ഞാലും സത്യമൊക്കെ ഉണ്ട് സത്യത്തിൽ എന്താ പറ്റിയ സ്വപ്നം വല്ലതും കണ്ടോ ഒരു സ്വപ്നമല്ല പുറത്തോട്ട് പോയി നോക്കോ നിന്റെ ആങ്ങളെ അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് നിന്നു അതെ തുണി അലക്കണ ഭർത്താക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഓടിപ്പോയി ഞങ്ങളുടെ നാട്ടിൽ പറയില്ല ഇനി പാലായിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ പാലായിലും അങ്ങനെയല്ല പറയുന്നത് പക്ഷെ നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ അവനോട് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞതാ അവൾ പോയി എന്നുള്ളത് സംഭവം ഇന്നലെ രാത്രിയിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ വാതിൽ കൂട്ടാൻ എണീറ്റ് പുറത്ത് ഒരു ഒച്ചമ്പളോ കേൾക്കുന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പോകുന്ന ശബ്ദവും കേട്ട് അപ്പൊ ഇവര് വഴക്കൂടി ഭാര്യ കെട്ടി പോയതാണല്ലോ ഇപ്പൊ ബോധ്യമായില്ലേ നിങ്ങൾ അങ്ങനെ ഒരുപാട് ഊഹിക്കാനൊന്നും നിൽക്കണ്ട കാര്യം എന്താന്ന് ചോദിച്ചോ നിങ്ങള് അയ്യോ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നെ കടിച്ചു കീറാൻ നിൽക്കുക നീ നിന്റെ കാര്യം നോക്കൂ നീ ഇതിലൊന്നും ഇടപെടണ്ടെന്ന് അല്ലെ ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കണവനോട് ഒരു പെണ്ണ് എങ്ങനെ കഴിയും അവള് പണ്ടേ പോകേണ്ടതാ എന്തിനാ അങ്ങനെ പോണത് എന്നോട് ചോദിച്ചാ ഞാൻ പറഞ്ഞു വിട്ടതല്ല ആങ്ങളെടുത്ത് പോയി ചോദിക്കണം എന്തിനാ പറഞ്ഞു വിട്ടേന്ന് അയ്യോ പിന്നെ അവള് സിനിമയ്ക്ക് പോയതാ വഴക്കിട്ട് പോയ വഴക്കിടാതെ പിന്നെ അങ്ങനെ ഒരു പെണ്ണ് തന്നെ തന്നെ ഇറങ്ങി പോകുന്നേ ഇതുവരെ തല്ലി പിടിക്കാത്ത കാര്യം എന്താ എന്താ നിന്റെ തള്ളയുണ്ടല്ലോ ആ കിളവി അവിടെ ഉള്ളത് കൊണ്ട് അവരിന്നലെ ഒരു ദിവസം അവിടെ നിന്ന് മാറി നിന്നപ്പോ സംഭവിച്ചത് കണ്ടോ നീ എപ്പോഴും നീ പറയുമല്ലേ എന്റെ ആങ്ങളെ കണ്ടുപിടി എന്റെ ആങ്ങളെ കണ്ടുപിടി അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ നീ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ചെടുക്ക് ഞാൻ അവന്റെ കാലൊന്ന് കഴുകി കുടിക്കട്ടെ ഒന്നുമല്ല ഇത് അതൊന്നുമല്ല ഞാൻ വിശ്വസിക്കൂല കനകന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പാകപ്പഴ വരില്ല അതെനിക്ക് അവക്ക് ഞാൻ പറയണ ഒന്നും വിശ്വാസമല്ല പോയി നോക്കണേ അങ്ങോട്ട് എന്റെ ആങ്ങളുടെ മോന്ത കണ്ടിട്ടേ ഇന്നലെ രാത്രി മുതൽ പട്ടിണിയാൻ തോന്നുന്നു കഴിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്ക് അവനവന്റെ കൈ ഇരിപ്പുണ്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് നീ പേടിച്ചിട്ട് എന്ത് കാര്യം അവന് പേടി വേണ്ട അല്ലെങ്കിൽ അവക്ക് പേടി വേണം നമ്മളെന്തിനു പേടിക്കണത് നമ്മൾ സേഫ് അല്ലേ നീ എത്ര നാള് പുറത്തുനിന്ന് കഴിക്കൂടാ നിനക്ക് ആ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് വരാൻ എന്തായിരുന്നു കാലിലെ വളവുരി പോവോ നിന്റെ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ അതെന്താ വേണ്ടെന്നാ ചോദിക്കണത് അല്ലേ നീ ഒന്നും ഇങ്ങോട്ട് നോക്കിയേ
എന്താ നിന്റെ ഉദ്ദേശം? നീ ഇന്നുപോലെ ഈ തന്നിഷ്ടത്തിന് കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചത്? നീ എന്താ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്? ആ അതെ, ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ തൊട്ടപ്പുറത്ത് ഞാൻ കിടപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ അമ്മാവനുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും തന്നെത്താനെ അങ്ങ് തീരുമാനിക്കുക, തന്നെത്താനെ ജീവിക്കുക, ആരോടൊന്നും പറയണ്ട. അങ്ങനെയൊക്കെ വേണമെങ്കിലേ ആരും ഇല്ലാത്തവനാവണം. അതെ, ഞാൻ ഇന്ന് വരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവളെ കരയിപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. നല്ല സ്നേഹം, മര്യാദയ്ക്ക് പെരുമാറ്റം, അതൊക്കെ പ്രതീക്ഷിക്കും. അതില്ലാതെ വരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളും പൊട്ടലും ചീട്ടിലൊക്കെ ഉണ്ടാവും. എടാ എന്തുണ്ടായിന്ന് നീ പറയണേ? നീ അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടായി ഉടനെ തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവന്നൊക്കെ ചെയ്യണ്ടേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മളോട് എല്ലാവരോടും ആലോചിച്ചത് ഇന്ന പോലെ എനിക്കൊരു പ്രശ്നമുണ്ട്, അത് എന്താന്ന് വെച്ചാൽ ചെയ്തു തരണം എന്ന് പറയണം. ഇത് അങ്ങനെയൊന്നും പറ്റുന്ന സന്ദർഭം. അപ്പൊ അതെ, നിനക്ക് കാര്യങ്ങള് പരിഹരിക്കാനല്ല നീ നോക്കണത്, നിനക്ക് കൂടുതൽ വഷളാക്കണം, അതാണ് നിന്റെ ഉദ്ദേശം. ഇടി തങ്ക, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഇതിന്റെ യഥാർത്ഥ വിഷയം എന്താ നിനക്കറിയാമോ? എടാ നീ വായിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയാം? പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അതാ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ മാതിരി കോംപ്രമൈസിന് വരരുത് എന്റെ അടുത്തേക്ക്. അതാ ഞാൻ പറഞ്ഞത്. എടാ പറയട കനക, എന്താ നിന്റെ പ്രശ്നം? എന്റെ കയ്യിലൊരു ടച്ച് ഫോൺ ഇല്ലല്ലോ. എന്താ ഞാൻ ഉപയോഗിക്കാത്തത്? അത് വേണ്ട തീരുമാനിച്ചോണ്ടാണ്. എടാ നീ ഉപയോഗിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ആർക്കും ഉപയോഗിക്കാൻ പാടില്ലേ? അതെന്ത് ന്യായം? അത് മര്യാദക്ക് ഉപയോഗിക്കണം, മര്യാദക്ക് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ അത് ഉപയോഗിക്കരുത്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എടാ ഇപ്പോഴും നീ പ്രശ്നം എന്താന്ന് പറയണില്ലല്ലോ. എനിക്കിത് കഴിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ല. അതെ, ഇവൾക്ക് ഞാൻ ഈ ഫോണ് വാങ്ങിച്ചു കൊടുത്ത അന്ന് മുതൽ ഞാൻ ഇവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തെങ്കിലും ഒരു സാധനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൾ ചെല്ലില്ല. ഞാൻ ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വരില്ല. ഇവൾ ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. രാത്രി 11 മണിയും 12 മണിക്ക് ഇവൾ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക എന്ത് കാര്യത്തിനാണ്? എനിക്ക് അതാ ആലോചിച്ചിട്ടാ മനസ്സിലാവാത്തത്. ശരി, അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുടനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാണോ ചെയ്യേണ്ടത്? അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതെന്താ നിനക്ക് പറ്റൂലേ? നീ നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കി കാണിച്ചത് മര്യാദയാണോ എന്ന്. എടി ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഇപ്പൊ ചെയ്യണത് ശരിയല്ല, നീ ആ ഫോണിൽ ഇത്ര നേരം കളിക്കില്ലേ, അത് അധികമാണ്, നീ അത് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാൽ അവളോട്? അത് തന്നെയല്ലേ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഫോണിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു, ഉടനെ അത് തെറ്റായിട്ട് കാണണേ? എന്തിനാ തെറ്റല്ലേ? എന്ത് തെറ്റ്? ഇവൾക്ക് ആവശ്യമുള്ള ആളുകൾ വിളിച്ചാ പോരെ. അതൊന്നും നീ എന്നോട് പറയണ്ട. കൂട്ടുകാര് ഒലക്കണ മൂടാ കൂട്ടുകാര്. ഈ നമ്മുടെ വീടിന്റെ ചുറ്റുവക്കത്തുള്ള ഈ ആമ്പിള്ളേരൊക്കെ ആയിട്ട് എന്തിനാണ് ഇവിടെ ഈ ചാറ്റ് ചെയ്തോണ്ടിരിക്കണത്? എന്ത് കാര്യത്തിനാണ്? ഇതെന്തെന്നറിയാമോ? ഇതൊരു തരം മാനസിക രോഗമാണ്, മാനസിക രോഗം. എനിക്കിപ്പോ നിനക്കാണ് ഈ മാനസിക രോഗം സംശയമുണ്ട്. നോക്കേ, ഈ വേഷം കെട്ടി കുടുംബത്ത് പറ്റൂല, മര്യാദക്ക് പോയി വിളിച്ചിട്ടോ അവളെ. പട്ടിയാണോ പൂച്ചയാണോന്ന് എനിക്ക് അറിയണ്ട. അവളെ വിളിച്ചിട്ട് വന്നിട്ട് നീടാ നിന്റെ ജീവിതം പോകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാവണത് കേട്ടോ. അതുകൊണ്ടു ഞാൻ പറയണത്, ഇത് ചെറിയ കാര്യമാണ്, ഇത് പറഞ്ഞ സമയത്ത് നിർത്തിയാൽ മതിയായിരുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. ഇത് ഇന്നലെ അത് ചോദ്യം ചെയ്തു, അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ ഇവള് സമ്മതിച്ചാൽ കുഴപ്പം? ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് കാര്യങ്ങള്. ഞാനേ ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ, ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. നീ ഇത് മര്യാദ എടുത്ത് കഴിച്ചേ. നീ ആരെ വിളിക്കണേ? ഞാൻ അവളെ വിളിക്കട്ടെ. വേണ്ടാന്ന് അവിടെ നിന്നോട്ടെ. നീ ആണോ തീരുമാനിക്കണേ? എനിക്ക് അവളെ വിളിക്കണമെങ്കിൽ എനിക്ക് വിളിച്ചൂടെ. എനിക്ക് ചെയ്തല്ലോ, പിന്നെ നിനക്കെന്താ? എനിക്ക് കുറെ ചെയ്തോണ്ട് എടുത്ത് കേക്കടാ. നോക്കിയിരിക്കണം കൂടെ അത് ഞാൻ സമ്മതിച്ചു, അത് ഞാൻ സമ്മതിച്ചു. അവൻ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവന് സ്നേഹമില്ല എന്ന് പറയരുത്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, നിനക്ക് ആരാ ഫോൺ മേടിച്ചു തന്നത്? അമ്മ നിർബന്ധിച്ചു. അവൻ നീ പറഞ്ഞപ്പോ തന്നെ ഫോൺ മേടിച്ചു തന്നു, വാട്സപ്പ് എടുത്തു തന്നു, ഫേസ്ബുക്ക് എടുത്തു തന്നു, ഇതെല്ലാം ചെയ്തു അവനല്ലേ. അവൻ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ ചെയ്യൂ അങ്ങനെ? അപ്പൊ പറയുമ്പോ എല്ലാം പറയണം. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണില്ല, എനിക്ക് നീയും അവനും ഒരുപോലെയാ. ഞാനിപ്പോ അവനെ വഴക്കു പറഞ്ഞിട്ടാ വരണേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഇറങ്ങി ഓടുക ചെയ്യേണ്ടത്? അതിനെന്താ കുഴപ്പം? അവൻ നിന്റെ ഭർത്താവല്ലേ, അപ്പൊ അവനൊന്നും നിന്നോടൊന്നും പറയാൻ പാടില്ലേ? അത് പറയരുത് കുഞ്ഞെ. നിന്നോട് അവൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നീ 24 മണിക്കൂറും ഫോണിൽ കുത്തിയിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ കുത്തിരിക്കല്ലേ കുത്തിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ അവനോട്? പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എനിക്ക് നിന്റെ ന്യായീകരണം കേൾക്കാനല്ല ഞാൻ നിന്നോട് ചോദിക്കണേ. അവൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നീ അത് അനുസരിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? എടി അവനൊരാണല്ലേ, നീ അതെന്താ മനസ്സിലാക്കാത്തേ?
നിന്റെ അച്ഛനോട് പറഞ്ഞോ? നീ അച്ഛൻ നിന്നെ ഒന്നും പറയാതെ വീട്ടിൽ കയറ്റിയോ? ആ അച്ഛനോട് പറയില്ലേ, കാരണം ആ മനുഷ്യൻ കൂട്ടു നിൽക്കൂല എന്നുള്ളത് നിനക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതാണോ ഏറ്റവും വലിയ കാര്യം? നിനക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും വേണ്ടെന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റില്ല ജമന്തി? എന്തിനാ വേണ്ടാന്ന് വെക്കണെന്നുള്ളത് മാറ്റി നിർത്ത്. അവൻ ഇഷ്ടമല്ല, നീ അത് ഉപയോഗിക്കണ്ട. അപ്പൊ തീർന്ന പ്രശ്നം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ തൊട്ടടുത്ത് കിടപ്പില്ലേ? നിനക്ക് ജയിച്ചെടുത്ത് വരാറുന്നില്ലേ? നീ എന്തുകൊണ്ട് ചെയ്തില്ല? എന്നിട്ട് ഉടനെ വാരി കിട്ടി അങ്ങോട്ട് അവൾ വീട്ടിലോട്ട് പോയേക്കണു. ഇത്ര നാൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണോ നിന്നോട് പെരുമാറിയേക്കണേ? മോളെ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ചേച്ചിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഞാനൊരു വാശിക്ക് എന്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കാനാണെങ്കിലോ കുടുംബം എന്താവും? ആയിക്കോട്ടെ, സമ്മതിച്ചു, അവന്റെ തെറ്റാണ്, എല്ലാം അവന്റെ തെറ്റാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്തോ, അവൻ വന്ന് വിളിക്കും, ഒന്നും മിണ്ടണ്ട, ഇങ്ങോട്ട് പോന്നോളണം. ഇല്ല, വഴക്കൊന്നും പറയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മര്യാദക്ക് ഇങ്ങ് പോന്നോളണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. ആ ശരി ചേച്ചി, നിന്നെ വിളിക്കാം എന്നാ കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. അപ്പുറത്തുള്ളത് എന്റെ ആങ്ങളെയാണ്. നിനക്ക് മാത്രല്ല ആങ്ങളെ, അവൻ എന്റെ അളിയനാ. അല്ല, നീ എന്തോ കൊറേ കുറ്റപ്പെടുത്തി, അവൻ തന്നെയാണ് എല്ലാ തെറ്റുകാരനെന്ന്. പെണ്ണുങ്ങൾ മര്യാദക്കൊക്കെ പെണ്ണുങ്ങൾ ജീവിക്കാൻ പഠിക്കണം. അവിടെ തോന്നിയസം കാണിച്ച് ഇറങ്ങി പോയിട്ട് കണ്ടോ? പിന്നെ അല്ലാണ്ട് അവൻ പറയൂടി, ഫോണിൽ കണ്ട ആണുങ്ങൾക്ക് മെസ്സേജ് അയക്കും, വിളിക്കലും സംസാരിക്കലും. ലോകത്തിൽ ഇത് ആദ്യത്തെ സംഭവം, വീട്ടിൽ വഴക്കുണ്ടാവണതും ഭാര്യ വഴക്കിട്ട് ഇറങ്ങി പോണതും. പക്ഷേ ഹവിൽദാരുടെ കുടുംബത്തിൽ ഹവിൽദാരുടെ കുടുംബത്തിൽ അങ്ങനെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യം, ഞാൻ ചോദിച്ചോ, ഞങ്ങൾ ആണുങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു മെസ്സേജ് അയച്ചാ നീ എന്ത് ചോടി? വീട്ടിൽ പുറത്താക്കൂലേ? കേറാൻ സമ്മതിക്കും നീ എന്നെ? അതിനിപ്പോ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവളെ പിടിച്ച് അടി കൊടുത്ത് അവനെ വേറെ കല്യാണം കഴിപ്പിക്കണം, അതേനാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേറെ കല്യാണം കഴിപ്പിക്കണം. അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അവൻ അത്രേ സ്വസ്ഥത കുറച്ച് മതി. ഒരു കാര്യം ഞാൻ പറയാം, അപ്പുറത്തുള്ളത് എന്റെ ആങ്ങള, എന്റെ അമ്മ, എന്റെ കൂടപ്പിറപ്പ്. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ കൂടുതൽ അഭിപ്രായം പറയണ്ട. നിങ്ങൾ അങ്ങ് പാലായാലും നിങ്ങൾക്ക് രണ്ടെണ്ണം ഇല്ലേ? അവരുടെ കാര്യം നോക്കിയാൽ മതി. നീ പാലായാലും കയറി പിടിക്കണ്ട കേട്ടോ. ഞാൻ നിനക്ക് ആരുമില്ലെങ്കിലും നീ എനിക്ക് എന്റെ ഭാര്യയാണ്. എനിക്കായിട്ടാണ് ഞാൻ സംഭവിച്ചിട്ടല്ലോ, നിന്റെ കൈയും കാലും അടിച്ചൊടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നേ. അതെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാ. അവൾ അവിടെ നീ വീട്ടിലെത്തണത് വരെ കാമാന്നൊരക്ഷരം മിണ്ടിയ കൊന്നു കളഞ്ഞ. ഞാൻ നിന്നോട് അവളോട് ഒന്നും മിണ്ടാൻ പറയൂല, പക്ഷെ എനിക്ക് എന്റെ ആളിയനെ ഉപദേശിക്കാണ്ട് അത് ഞാൻ ചെയ്യും. ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്കും അറിയാടി. ഓ, അവളുടെ നാത്തും വലുതാണ്, എനിക്ക് എന്റെ ആളെയും വലുത് തന്നെയാണ്. ബെസ്റ്റ് കഷിയാണ് വിളിച്ചേക്കണത്. പെണ്ണും പിടക്കൊഴിയില്ലാത്ത അയാൾ ഈ കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാനാന്ന് എന്റെ കർത്താവ്. ആരെ തോൽപ്പിക്കാനാ നിന്റെ ഈ വാശി? ഈ കുടുംബത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ വയസ്സ് കാലത്ത് മകനൊരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടിയിട്ട് അത് അമ്പലായ അമ്പലത്തിലൊക്കെ വഴിപാട് നടത്താ. ചുറ്റമ്പലത്തിലേ എണ്ണൊഴിച്ചോണ്ടിരിക്കുക വിളക്കിനെ. അതെങ്ങനെ, രണ്ടും രണ്ട് കോണിൽ നിൽക്കുകയല്ലേ? കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി പൂജയുടെ കാശുള്ള വേസ്റ്റാ. അമ്മാവ അമ്മാവത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? കാര്യങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ, അതാ ഞാൻ പറയണത്. ഈ ആണുങ്ങളായ ആണുങ്ങളെ മുഴുവനെ ഈ ഫോണിൽ വിളിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താണ് വിളിക്കുന്നത്? ഇതൊരുതരം അസുഖാണ്, അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളതാണ് എന്റെ കുഴപ്പം. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീട്ടിനകത്ത് ഒന്നും അറിയാത്ത പോലെ ഞാനൊരു പൊട്ടനായിട്ട് കഴിയണമെന്ന്, അങ്ങനെയുള്ള ഒരു ഭർത്താവായിട്ട് എനിക്ക് ഇതിന്റെ ഉള്ളിൽ തുടങ്ങി യാതൊരു താല്പര്യമില്ല. നിന്റെ നാക്ക് മുഴുത്തോ സംഭവിക്കില്ല. നൂറ് ശതമാനം ശരിയാ. എടാ, ഇവളുടെ കയ്യിൽ ഈ ഫോൺ എങ്ങനെ വന്നാ? നീ മേടിച്ചു കൊടുത്തല്ലേ? അല്ല, അവള് തന്നെ തന്നെ കടയിൽ പോയി മേടിച്ചു. അമ്മാവ, ഇത് വേണ്ട വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്, കേക്കണ്ടേ? അപ്പൊ അമ്മയ്ക്കും താല്പര്യം, ഇവൾക്കും താല്പര്യം, എന്നാ പിന്നെ എന്തെങ്കിലും പണ്ടാരായിക്കോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. ഇല്ലെങ്കിൽ പിന്നെ അതിന് വേറെ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ വഴക്കുണ്ടാവും. ആ, അതാണ് കുഴപ്പം. പെണ്ണുങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട അപ്പ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും.
എടാ സാഹചര്യം എടാ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കണത്. അതിന് ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ തങ്ക എന്റെ അടുത്ത് പറയണം 5 കിലോ അരി വേണമെന്ന് പറഞ്ഞ ഞാൻ 2 കിലോ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ ആണുങ്ങൾ. അമ്മാവ ഇത് വേറെ ഒന്നും അല്ല ഇവന്റെ പ്രശ്നം. ഈ ഫോൺ ചെയ്തൊന്നും അല്ല ഇവന്റെ തലയ്ക്കകത്ത് അസുഖം. എനിക്കെന്താ അസുഖം? സംശയ രോഗം. ഈ വല്ല ആശുപത്രിയിലും പോ. അപ്പൊ ഈ തോന്നി കാണിക്കണ തോന്നിയാസത്തിന് 24 മണിക്കൂർ നിന്റെ കൂടെ കഴിയണ പെണ്ണല്ലേ. അവളെ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കറിയാലോ അവളത് ചെയ്യില്ലാന്ന്. അവള് ഓരോ കോപ്രായത്തരങ്ങൾ കാണിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്റെ ബാങ്ക് ഇട്ട് തരാൻ വരെ തെറ്റ് ചെയ്താലോ കറക്റ്റ് ചെയ്യേണ്ടത്. അവൾ അങ്ങനെ ചെയ്യൂല ചെയ്യൂല ചെയ്യൂല. ഇല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ആണുങ്ങൾ വാവപ്പെട്ടവർ ഇതൊക്കെ അങ്ങ് അനുഭവിച്ചോളൂ. അതെ, ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിനക്ക് അങ്ങനെ അനുഭവം വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. കനക പ്രായത്തിന്റെ തളപ്പിൽ നീ എടുത്തുചാടി ഓരോന്ന് ചെയ്യല്ലേ. പ്രായമായവരോട് ചോദിക്കേ, കുടുംബമായിട്ട് കഴിയണവരോട് ചോദിക്കേ. അതിനമ്മാവ് എങ്ങനെ അറിയാം? അമ്മാവിന് പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുന്നത്. അവിടെ എങ്ങനെ അറിഞ്ഞാണ്ടല്ല നെഞ്ചു പൊട്ടി മരിക്കും. ഇവൻ ഇത് നശിപ്പിച്ച് കുടുംബവും കലക്കി അവന്റെ തോന്നിയാസത്തിന് നടന്ന് എല്ലാം കഴിയുമ്പോ നീ പശ്ചാത്തപിക്കും. നീ എന്നോട് വെറുതെ കലഹിക്കാൻ വരലേണ്ട തങ്കം. ഇത് എന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഉണ്ടല്ലോ, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നിട്ട് നടന്ന കാലുമടങ്ങി പുല്ലിനെ ഒറ്റയടി. ഒരു കാര്യം ഞാൻ പറയാം, നാളെ അമ്പലത്തിൽ പൂജ കഴിഞ്ഞ് ചേച്ചി ഇവിടെ എത്തുമ്പോ ഇവിടെ ജമന്തി ഉണ്ടായിരിക്കണം. നടക്കില്ല മാവാ, നടക്കില്ല. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട. ഞാൻ പോയിട്ട് വിളിക്കില്ലാന്ന്. വേണ്ട, അളിയൻ വിളിക്കേണ്ട ആവശ്യമില്ല, അളിയന്റെ കൂടെ ഞാൻ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ വെറുതെ ഉള്ള തെറ്റിദ്ധാരണയാണ്. നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. അമ്മാവ കണ്ട എന്നേക്കാ കൂടുതൽ കേട്ട നിങ്ങൾക്കാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ആണോ? എടാ കണ്ടത് മുഴുവൻ ശരിയാവണമെന്നുണ്ടോ? കണ്ടത് മുഴുവൻ ശരിയാവണമെന്നുണ്ടോ? അമ്മാവ അവൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. അല്ലേടാ, നീ ഞാൻ പറയണ ഒന്ന് കേക്ക്. കാല് പിടിക്കാൻ നിന്റെ, പോയി വിളിച്ചിട്ടു അവളെ. ഞാൻ പോയി വിളിക്കില്ല. അവൾക്ക് വേണമെങ്കിൽ അവള് വന്നോട്ടെ. ഈ വാശി പാടില്ല. അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ഇറങ്ങി പോയെങ്കിൽ ഞാൻ പറയും അവള് വേണമെങ്കിൽ വന്നാ മതി. ആരോട് അന്വേഷിക്കാണ്ട് എടുത്തു ചാടിയിട്ട് അവളെ കൊണ്ടാക്കിയെങ്കിൽ നീ അവളെ ഇവിടെ കൊണ്ടുവരണം. അമ്മാവ ഈ കുടുംബത്തിനോട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളോട് വരും. വരണം, അതാണ് ന്യായം. നീ മിണ്ടാ നീ ഉദ്ദേശിച്ചേ. അതെ, ഒരു കാര്യം ഞാൻ പറയാം, നേരം വിളിച്ചാകുമ്പോ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് അവളെ കൊണ്ടുവരണം. ഇത് അമ്മാവന്റെ ആജ്ഞയാണ്. അമ്മാവന്റെ ആജ്ഞയൊക്കെ അമ്മാവന്റെ കൊട്ടാരത്തിൽ മതി. അളിയ ഇതൊന്നും മൈൻഡ് ചെയ്യണം. തങ്കം, നീ നാളെ കനകന്റെ കൂടെ പോണം. നേരം വിളിച്ചാകുമ്പോ ജമന്തി ഇവിടെ ഉണ്ടാവണം. ആഹാ, കേട്ടോ പറഞ്ഞത് വല്ലതും? കേറിയതിന്റെ അവള് ഇങ്ങോട്ട് വരുത്തറേ. പഴയ കാലല്ലേ, അതെന്താ അവള് വരാതെ? അവള് വരണല്ലോ. എന്താ അവൾക്ക് വാശി ഉണ്ടാവില്ലേ? പെണ്ണുങ്ങൾക്ക് എന്താ വാശി പാടില്ലേ? എടുത്തു ചാടിയിട്ടാണ് കൊണ്ടാക്കുക. ആണുങ്ങൾക്ക് വാശിയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ പോത്ത് പോലെ കിടന്ന് പണി എടുത്താൽ മതിയല്ലോ. അവളൊന്നും വരില്ല. അവളൊക്കെ നല്ല തറവാട്ട് പറന്ന് പെണ്ണാ. ഇവിടെ വാശിയുണ്ടെങ്കിൽ അവൾക്കും വാശി ഉണ്ടാവും. അന്ന് ഞാൻ അളിയൻ കല്യാണം കഴിക്കാൻ നേരത്ത് പറഞ്ഞാണ് നമ്മളെക്കാളും പഠിപ്പ് കൂടിയ പെണ്ണിനെ കെട്ടരുത്, അത് എപ്പോഴായാലും ദോഷമാണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഇടുന്നത്. അതെ, ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ചേച്ചീനെ അന്വേഷിക്കണ്ടാവും. നാളെ ഞാൻ ചേച്ചിയായിട്ട് ഇവിടെ വരുമ്പോ ജമന്തി ഇവിടെ ഉണ്ടാവണം. തങ്കം കനകനെയും കൂട്ടി പോയിട്ട് ജമന്തിയെ കൊണ്ടുവരാ. തോന്നിയാസം കളിക്കാം. തങ്കം ചിലപ്പോഴേ പോവും. ഒരു അഴകേശൻ രാജാവ് വന്നെങ്കിലും ആജ്ഞാപിക്കാൻ. നീ ഒന്ന് എഴുന്നേറ്റ് പോവും, ഒരു സമാധാനം തരൂ. എന്റെ കർത്താവ്, ഞാൻ നിനക്കൊരു സഹായം ചെയ്യാന്ന് വെച്ചതാ. വേണ്ടെങ്കി വേണ്ട. ഇങ്ങനെയുണ്ട് ആളുകൾ. ഞാൻ പറയണൊന്ന് കേക്കുമോനെ, നമുക്ക് നാളെ പോയിട്ട് അവളെ വിളിച്ചിട്ട് വരാം. നീ സന്തോഷായിട്ടിരുന്നാലല്ലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആ, എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ആയിക്കോട്ടെ, ഞാൻ വരാം. എപ്പ പോണം? രാവിലെ. എപ്പോഴച്ചാ പോവാ? നിങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോവാന്ന്. രണ്ടിനും അങ്ങേപ്പുറത്തെ വിഷമവുമാണ്. എന്നാ കുരുത്തക്കേട് കാണിക്കാതിരിക്കേ. അതും ചെയ്യൂല. മേനക്കെട്ട് ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കി കിടത്തിയിട്ടില്ല അവള്. 24 മണിക്കൂർ വിളി തന്നെ വിളി തന്നെ. കനകേട്ടൻ എന്താ വരാത്തത്? കനകേട്ടൻ എന്താ വരാത്തതെന്ന്? ഓ പിന്നെ എന്തൊക്കെ പിന്നെ? എന്നാ പിന്നെ അവളെ എന്നെ വിളിച്ചില്ലല്ലോ. ആ എങ്ങനെ വിളിക്കും? അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചവളല്ലേ അവള്. വാശി വാശി വിളിക്കൂലളിയാ കോച്ചി രാജാവിന്റെ മോള്. അതെ, നീ അവളെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല, ഞാൻ തന്നെ വിളിക്കണ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വിളിച്ചത്? പിന്നെ ഒരു കാര്യം, അവിടെ ചെന്നിട്ട് അവൾ അച്ഛനോട് ഒന്നും പറഞ്ഞിട്ടില്ല. വഴക്കിട്ട് വന്നതാന്നൊന്നു. അപ്പൊ അവിടെ ചെന്ന് നിന്റെ മുഞ്ഞി മോറും കാണിക്കാൻ നിക്കണ്ട. അവിടെ ചെല്ലുക, അച്ഛനെ കാണുക, വിശേഷങ്ങൾ അറിയുക. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അവളെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരുക കേട്ടോ. അവളെ അച്ഛനടുത്ത് ഈ വിവരം ഒന്നും പറഞ്ഞിട്ടില്ല. അതീന്ന് തന്നെ നമുക്ക് ബോധ്യമുണ്ട്, അവളുടെ കയ്യിലാണ് തെറ്റ്. നമുക്കറിയാം. അതെ, ഇനി വേറൊരു കാര്യം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിന് പോരുട്ടാ. കാലമിളക്കി അടിച്ചിട്ട് ഇങ്ങ് പോണം. അല്ല, നിങ്ങൾക്കൊന്നും ഇണ്ടായിരിക്കാമോ? ഞാൻ പറയാനുള്ളത് പറയൂടി. ഇല്ലേ തന്നെ നീ പോയിട്ട് ഒരു കാര്യമില്ലല്ലേ. അവള് വിളിച്ചാ വരുമില്ലാന്ന് എനിക്കറിയാം. അവളൊന്നും പറയില്ല, അവളിങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെ
അമ്മേനോട് ദൈവത്തെ ഓർത്ത് അമ്മ തിരിച്ചു വരുമ്പോഴത്തേന് ഈ കാര്യങ്ങളൊന്നും പറയരുത്, അത് വെറുതെ ആദ്യ പിടിച്ച ചാകും. ഒന്നോട് കഴിക്കടാ, ഇനി ഒരു നേരം അവിടെ ചെല്ലുമ്പോ കുറച്ച് സമയം അവിടെ ഇല്ലാത്തതിന് പ്രസന്നത നിന്റെ മുഖത്തുണ്ട് കേട്ടോളിയാ. നിങ്ങൾ ഈ പോണത് വെറുതെയാണ്, വിളിച്ചാ വരൂല എന്ന് ഞാൻ എഴുതി വെച്ച ഒരാളിയാ. അവള് വരൂല, നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ വിളിച്ചാ വരൂല? എനിക്കറിയാടി, എനിക്ക് അവളെ ഞാൻ ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. ആ പെണ്ണിനെ വളർത്തി പാഴാക്കി വെച്ചൊക്കെയാണ് അഹങ്കാരി. വരൂലിയാ, ഇനി അഥവാ വരുമെങ്കിൽ എന്റെ മീശയുടെ പകുതി ഞാൻ എടുത്തുതരാം. ഇപ്രാവശ്യം എന്തായാലും എടുക്കണോ, കൊറേ നാളെ മീശയുടെ പകുതി മീശയുടെ പകുതി കത്തി ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കാം. നിങ്ങള് പോയിട്ട് വാ, ഒന്ന് എടുത്തു തരണം. അപ്പോൾ വേഗം പോവാ, ഇനിയിപ്പോ ഏതോ വണ്ടിന്നാവോ. ഒരു ബസ് ഉണ്ട്, അതിന് നേരെ പോയി കഴിഞ്ഞാൽ അവരെ വീടിന്റെ മുമ്പത്ത് ഇറങ്ങാം. രണ്ട് ബസ് വരേണ്ടി വരും. ആരോട് പറയാ? നിങ്ങൾ ആരോടും പറയണ്ട, അവിടെ എങ്ങനെയാണ്? ഞാനിവിടെ ആന അമ്പാരി താലപുലിയൊക്കെ ഒരുക്കി നിർത്തും കേട്ടോ. നിങ്ങൾ വിളിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്വീകരിക്കാൻ അവളെ ചമന്തി. ആ ഞാനത് ചെയ്യും, എനിക്ക് ഈ ഭാഗ്യമൊന്നും കിട്ടണില്ലല്ലോ കർത്താവെ. ഇതാരപ്പൊ ഈ നേരം ഓട്ടോറിക്ഷയിൽ അമ്മയാണെങ്കിൽ കോളായി കേട്ടോളിയാ. എടുക്കല്ലേ? അതല്ല പിന്നെ നിന്റെ പാതി മീശ. അറിയാം.